ഓം ശാന്തി. ഗുരുപ്രിയ എന്ന ചാനലിലെ വചനാമൃതം എന്നുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാം മനസ്സിലാക്കേണ്ടത് ശുഭഭാവന എന്നുള്ള ഒരു സവിശേഷ ഗുണത്തെക്കുറിച്ചാണ്. എല്ലാവരുടെ മേലും നാം നല്ല ഭാവന വയ്ക്കണം. നമുക്കറിയാം, ഈ ലോകത്തുള്ള എല്ലാവരും സർവഗുണങ്ങളെ കൊണ്ട് സമ്പന്നരായിട്ടില്ല. എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ അപാകതകൾ, അതായത് ഗുണദോഷങ്ങളുണ്ടാകാം. ആയതിനാൽ അവരുടെ ദോഷങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ ആ ദോഷങ്ങൾ നമ്മളിലേക്ക് വന്ന് നിറയും. അവരുടെ സദ്ഗുണങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ ആ സദ്ഗുണങ്ങൾ നമ്മളിലേക്ക് നിറയും. ആര് എങ്ങനെ ഉള്ളവരായാലും ശരി, അവരെ നമ്മൾ ശുഭമായ രീതിയിൽ കാണാൻ പഠിക്കുക. എന്ത് നമ്മൾ ചിന്തിക്കുന്നുവോ അത് നമ്മൾ ആയിത്തീരുകയാണ്. ഇത് പ്രകൃതിപരമായ ഒരു സത്യമാണ്. എന്ത് നാം പ്രകൃതിക്ക് നൽകുന്നുവോ അത് പ്രകൃതി എനിക്ക് തിരിച്ച് നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മളുടെ ഇടയിൽ നമുക്ക് പലതരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കാണാൻ സാധിക്കും. പല തരക്കാർ, പല സ്വഭാവക്കാർ. ചിലർ നമ്മളെ താഴത്തേക്ക് കൊണ്ടുവരുന്നവരായിരിക്കാം, ആ ചിലർ നമ്മളോട് അസൂയയുള്ളവരായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കുന്നവരായാലും ശരി, ഞാൻ അവരുടെ മേൽ ശുഭഭാവനകൾ നൽകിക്കൊണ്ടേയിരിക്കാം. എന്നെ നല്ല രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയെ ഞാൻ നല്ല രീതിയിൽ കാണുക എന്നുള്ളത് വലിയ കാര്യമല്ല, അതിന് മഹത്വമില്ല. ഞാൻ അസാധാരണമായ ഒരു വ്യക്തിത്വം ആയിത്തീരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ അസാധാരണത്തിൽ അസാധാരണമായ കർമ്മം ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഈ സാധാരണതയിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഞാൻ അസാധാരണമായ കർമ്മം ചെയ്യേണ്ടത്. എന്നോട് വെറുപ്പും വിദ്വേഷവും കാണിക്കുന്ന വ്യക്തിയോട് ഞാൻ സ്നേഹത്തോടുകൂടി പെരുമാറുകയാണ് വേണ്ടത്. കാരണം അതിലൂടെ എനിക്കും നേട്ടം, മറ്റുള്ളവർക്ക് നേട്ടം ഉണ്ടാകുകയാണ്. ഒരു പ്രാവശ്യം ഒരു രാജാവ്, അദ്ദേഹത്തിനൊരു കുതിരയുണ്ടായിരുന്നു. ആ രാജാവ് ഒരു ദിവസം കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു. ആ കുതിരപ്പുറത്താണ് എല്ലാ ദിവസവും അദ്ദേഹം നായാട്ടിന് പോകുന്നത്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം മാനിനെ ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ആ മാനിനെ പിടിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാൻ അതിവേഗത്തിൽ ഓടുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മാനിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു ദിവസം ഈ കുതിരയുടെ കുട്ടിക്കുതിര ഒരു പ്രാവശ്യം തൻ്റെ അമ്മയോട് ചോദിക്കുകയുണ്ടായി. ആ കുട്ടിക്കുതിരയുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടിരുന്നു, കണ്ണ് കാഴ്ച ശക്തിയില്ല. അപ്പോഴാണ് അമ്മ ഈ സംഭവം വിവരിക്കുന്നത്. ആ നായാട്ടിന് പോകുന്ന സമയത്ത് ആ മാനിനെ പിടിക്കാൻ സാധിക്കാത്ത ആ ഒരു രീതി വന്നപ്പോൾ രാജാവ് ചാട്ടവാറുകൊണ്ട് എൻ്റെ വയറ്റത്ത് അടിച്ചു. അങ്ങനെയാണ് ആ കുതിരയുടെ കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് എന്ന് അമ്മ പറഞ്ഞു. അപ്പോഴാണ് ഈ കുട്ടിക്കുതിരയ്ക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു. അത് ശരി, രാജാവ് ഇത്രയധികം ദ്രോഹിച്ചോ? അപ്പം ആ രാജാവിനോട് പകരം വീട്ടിയിട്ട് തന്നെയാ കാര്യം എന്ന് കുട്ടിക്കുതിര പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ കുതിര പറഞ്ഞു, ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. ഈ രാജാവ് നമ്മളെ എത്ര സ്നേഹത്തോടെ പരിപാലിക്കുന്നുണ്ട്. നമുക്കിത്രയും നാൾ ഈ രാജാവല്ലേ നമ്മളെ പോറ്റി വളർത്തിയത്. അതുകൊണ്ട് ആ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഒരിക്കലും നമുക്ക് ആ ചിന്ത വരാൻ പാടില്ല. പക്ഷേ ആ കുട്ടി കുതിരയാണെങ്കിൽ അത് വിട്ടില്ല, എനിക്ക് അവസരം വരുമ്പോൾ ഞാനത് മുതലാക്ക് തന്നെ ചെയ്യും എന്ന് മനസ്സുകൊണ്ടവൻ വിചാരിച്ചു. അങ്ങനെ ഇരുന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം അടുത്ത രാജ്യത്തിലുള്ള രാജാവ് യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് രാജാവിന് പോകേണ്ടതായിട്ട് വന്നപ്പോൾ രാജാവ് തിരഞ്ഞെടുത്തത് ഈ കുട്ടിക്കുതിരയായിരുന്നു. അപ്പോൾ കുട്ടിക്കുതിരയുടെ മനസ്സിലൊതിച്ചു, ഇത് തന്നെയാണ് അവസരം, എന്തായാലും ഞാൻ രാജാവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ കുതിര പറഞ്ഞു, നീ പോകുന്നതെല്ലാം ശരി, ഇതുവരെ രാജാവ് യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടേയില്ല, എല്ലാ പ്രാവശ്യവും ഞാനാ പോയിരുന്നത്. ഈ അമ്മയുടെ വാക്കുകൾ നീ ഓർമ്മിക്കുക, നീ വിജയിച്ചിട്ട് വേണം വരാൻ, രാജാവ് ജയിക്കണം.
അപ്പം നീ ഒരിക്കലും നീ ചീത്ത ചിന്തയായിട്ട് നിൻ്റെ മനസ്സിൽ കൊണ്ടുപോകരുത് എന്ന് കുട്ടിക്കുതിരയെ ഉപദേശിച്ചു വിട്ടു. പക്ഷെ അപ്പോഴും കുട്ടിക്കുതിരയുടെ ഉള്ളിൽ അമ്മ അങ്ങനെയൊക്കെ പറയട്ടെ, പക്ഷേ ഞാൻ എന്തായാലും ശരി രാജാവിനെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ച് അതിശക്തനായി തന്നെയാണ് കുട്ടിക്കുതിര രാജാവിനോടൊപ്പം പോകുന്നത്. അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ കുട്ടിക്കുതിര വിചാരിക്കുകയാണ് രാജാവിനെ ഇപ്പോൾ തള്ളിയിടണം. അങ്ങനെ പല പ്രാവശ്യം തള്ളിയിടാൻ ശ്രമിച്ചപ്പോഴും ആ കുട്ടിക്കുതിരയുടെ മുന്നിൽ അമ്മയുടെ രൂപം പ്രത്യക്ഷപ്പെടുന്നതായിട്ട് പല പ്രാവശ്യം കണ്ടു. അമ്മയുടെ വാക്കുകൾ ആ കുട്ടിക്കുതിരയുടെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കാൻ തുടങ്ങി. അങ്ങനെ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് തോന്നിയില്ല അത് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആ യുദ്ധത്തിൽ രാജാവ് വിജയിച്ചു. അത് വളരെ വലിയൊരു യുദ്ധമായിരുന്നു. അത് കാരണം കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരും രാജാവിനെയും ജയ ആരവങ്ങളോട് സ്വീകരിക്കുകയും ഒപ്പം കുതിരയ്ക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്തു. അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് ആ കുട്ടിക്കുതിര പറഞ്ഞു, ഈ വിജയത്തിൻ്റെ അവകാശം അമ്മയ്ക്കുള്ളതാണ്. അപ്പം അമ്മ ചോദിച്ചു, കാര്യം എന്താ? അപ്പോഴെല്ലാ സംഭവങ്ങളും വിവരിച്ചു. ഞാനിങ്ങനെ പല പ്രാവശ്യം ശ്രമിച്ചതാണ്, പക്ഷേ അമ്മയുടെ രൂപം എൻ്റെ മുന്നിൽ വന്നത് കാരണം ഞാനത് ചെയ്തില്ല. അപ്പോഴമ്മ പറഞ്ഞു, ഇപ്പം എങ്ങനെയുണ്ടായി? എല്ലാവരും നിന്നെ അനുമോദിച്ചില്ലേ? അപ്പോൾ അമ്മയുടെ ശരിയായ ആ ശുഭഭാവനകൾ മകൻ്റെ അടുത്തെത്തിയതുകൊണ്ടാണ്, മകൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരിതുണ്ടെങ്കിലും ശരി അത് ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിച്ചത് ആ ശുഭഭാവനകളാണ്. നമ്മളുടെ മക്കൾ തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ അവനെ തെറ്റായ വഴിയെക്കുറിച്ച് അയ്യോ അവ ഇനി അങ്ങനെ ചെയ്താലോ അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്താലോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവരുടെ മേൽ നമ്മൾ ശുഭഭാവനകൾ നൽകിക്കൊണ്ടേയിരിക്കുക. ഇതിനെ പറയും തരംഗങ്ങൾ. നമ്മുടെ വളരെ ദൂരെ ഇരിയുന്നാലും ശരി നമ്മുടെ തരംഗങ്ങൾ ആ ദൂരെ ഇരിക്കുന്ന വ്യക്തികളിൽ വരെ എത്തിച്ചേരും. അമേരിക്കയിലായിക്കോട്ടെ, റഷ്യയിലായിക്കോട്ടെ, ആ ഇന്നെല്ലാം മക്കളും പല ആൾക്കാരും വളരെ ദൂരെ ദൂരെ ആയിരിക്കാം. പക്ഷെ ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പറയാറുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ. അപ്പം ഈ ശുഭഭാവനകൾ കൊടുക്കുന്നതിലൂടെ എനിക്കും അതിലൂടെ നേട്ടം ഉണ്ടാകുകയാണ്, അനേകം പേർക്ക് നേട്ടം ഉണ്ടാകുകയാണ്. ഇതെപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുക. ഓം ശാന്തി.